നമസ്കാരം ഏവർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എസ് സി ആർ ടി സെവന്റ് സ്റ്റാൻഡേർഡ് സോഷ്യൽ ബുക്കിലെ നയന്ത് ചാപ്റ്റർ ആയ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഈ ആണ് ഇന്നീ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക മറ്റു ക്ലാസുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ആ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക ക്ലാസ്സിലേക്ക് കടക്കാം ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന അനുഭവകഥയിൽ നിന്നുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന അനുഭവകഥയിൽ നിന്നുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് വൈക്കം ബോട്ട് ജെട്ടിയിലും കായലോരത്തും വലിയ തിരക്ക് എങ്ങും ബഹളം മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഞാനും തിക്കി തിരക്കി ജലക്കൂട്ടത്തിന്റെ മുന്നിലെത്തി ബോട്ടിൽ ഗാന്ധിജിയെ ദൂരവെച്ചേ കണ്ടു ആയിരമായിരം കണ്ടങ്ങളിൽ നിന്ന് ആ ശബ്ദമുയർന്നു കടലിരമ്പുന്നതുമാതിരി മഹാത്മാഗാന്ധിക്ക് ജയ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന അനുഭവകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് ഈ മുകളിൽ പറഞ്ഞത് വൈക്കം സത്യാഗ്രഹത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഈ കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നു നോട്ടീക ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി നോട്ടീക ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാജ്യത്തുടനീളം യാത്ര ചെയ്തു ലളിതമായ ജീവിതത്തിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാട്ടി സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരുമായി സംവദിച്ചു അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു സമര രീതി രൂപപ്പെടുത്തി ആശയ പ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു സബർമതി ആശ്രമം സ്ഥാപിച്ച സ്ഥലം ഗുജറാത്ത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകി പിടിക്കുക എന്നാണ് അർത്ഥം സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു എന്നാൽ തിന്മ ചെയ്യുന്ന ആളിനെ വെറുക്കുന്നില്ല തിന്മ ചെയ്യുന്നവന്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യാഗ്രഹി വിശ്വസിക്കുന്നു സത്യാഗ്രഹത്തെക്കുറിച്ച് ഗാന്ധിജി നൽകിയ നിർവചനമാണിത് സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു എന്നാൽ തിന്മ ചെയ്യുന്ന ആളിനെ വെറുക്കുന്നില്ല തിന്മ ചെയ്യുന്നവന്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യാഗ്രഹി വിശ്വസിക്കുന്നു ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ നോക്കാം ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബീഹാറിലെ ചമ്പാരനിൽ നീനം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെ എതിരായിരുന്നു ഈ സത്യാഗ്രഹം അതിന്റെ ഫലമായി കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വെള്ളക്കാർ നിർബന്ധിതരായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി സമരം നയിച്ചു നോട്ടിയുക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി സമരം നയിച്ചു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഇത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ ഖേദയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നികുതി നിഷേധ സമരം നടന്ന സംസ്ഥാനം ഗുജറാത്ത് തീവ്ര ദേശീയ കാലഘട്ടത്തിലെ സമര രീതികളിൽ നിന്ന് ഗാന്ധിജിയുടെ ആദ്യകാല സമര രീതികൾ വ്യത്യാസപ്പെട്ടിരുന്നു ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരിനിയമങ്ങൾ നടപ്പിലാക്കി അവയിൽ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ ഒന്നായിരുന്നു റൗലറ്റ് നിയമം ഈ നിയമം ബ്രിട്ടീഷ് സർക്കാരിന് താഴെപ്പറയുന്ന അധികാരങ്ങൾ നൽകി റൗലറ്റ് നിയമം എന്താണ് ഉൾക്കൊള്ളിച്ചിരുന്നത് ഏതൊരു ഇന്ത്യക്കാരനെയും െ അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു പ്രകടനങ്ങൾ ഉപവാസങ്ങൾ ഹർത്താലുകൾ നിയമ ലംഘനങ്ങൾ എന്നിവ നടത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിന് രാജ്യം മുഴുവൻ കരുദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു വർഷം നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറ് റൗലറ്റ് സത്യാഗ്രഹത്തിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചലു പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ച്ലു ഇവരെ അറസ്റ്റ് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിംവാല ബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി മൂന്ന് വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാലമായ മൈതാനമായിരുന്നു ജാലിംവാല ബാഗ് നിരായുധരായ ജനങ്ങൾക്കു നേരെ പട്ടാളം വെടിയുതിർത്തു ആയിരത്തിൽ പരം ആളുകൾ വെടിയേറ്റ് മരിച്ചു മുറിവേറ്റവർ അതിലേറെ ആയിരുന്നു ശരീരങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല ഈ ദാരുണ സംഭവം ജാലിം ബാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് നോട്ട് ചെയ്യുക ജാലിം ബാലാബാഗ് സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് പഞ്ചാബിൽ ജാലി ബാലബ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയ പദവിയാണ് കൈസർ എ ഹിന്ദ് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ചു ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ചു ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു ജാലിബേലബ കൂട്ടക്കൊലയ്ക്ക് ദൃസാക്ഷിയായിരുന്നു ബാലനായ ഉത്തം സിംഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കൾ ഓ ഡയറിനെ വർഷങ്ങൾക്കു ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നിന് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി നോട്ട് ചെയ്യുക ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്ന് നെക്സ്റ്റ് ഖിലാവത്ത് പ്രസ്ഥാനം തുർക്കി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത് തുർക്കി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഉസ്മാനിയ സാമ്രാജ്യം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഓട്ടോമൻ സാമ്രാജ്യം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണ കേന്ദ്രമായിരുന്നു തുർക്കി ഓട്ടോമൻ സാമ്രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ് ഖലീഫ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു ഖലീഫ ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികൾ പ്രതിഷേധിച്ചാണ് ഖിലാപത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം യുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാപത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് ഖിലാപത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ മൗലാന ഷൌക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു ഇവർ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നു അലി സഹോദരന്മാർ ആരെല്ലാം മൗലാന ഷൌക്കത്ത് അലി മൗലാന മുഹമ്മദ് അലി റൗലറ്റ് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴ് ഇന്ത്യൻ ഉടനീളം ദിനമായി ആചരിച്ചു നോട്ട് ചെയ്യുക ഇന്ത്യൻ ഉടനീളം ദിനമായി ആചരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയത് നോട്ട് ചെയ്യുക നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്തയിൽ ചേർന്ന സമ്മേളനം നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് ഇപ്രകാരം കത്തെഴുതി ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എക്സാമിന് ചോദിക്കാം ഈ കോർസ് തന്നിട്ട് ആരുടെ വാക്കുകൾ ഗാന്ധിജി ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് നിസ്സഹകരണ സമരം രണ്ടുതരം കർമ്മപരിപാടികൾ അധിഷ്ഠിതമായിരുന്നു ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളുമായിരുന്നു അവ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ വിദേശ വസ്ത്ര ബഹിഷ്കരണം നികുതി നിഷേധം പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ കോടതി ബഹിഷ്കരണം എന്നിവ ഉൾപ്പെട്ടിരുന്നു ബഹിഷ്കരണ പ്രവർത്തനങ്ങളായിരുന്നു വിദേശ വസ്ത്ര ബഹിഷ്കരണം നികുതി നിഷേധം പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ കോടതി ബഹിഷ്കരണം ക്രിയാത്മക പ്രവർത്തനങ്ങൾ നോക്കാം ഹിന്ദു മുസ്ലിം ഐക്യം ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം ഐത്തോ ചാടനം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ ക്രിയാത്മക പ്രവർത്തനങ്ങളായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യം ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം ഐത്തോച്ചാടനം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ നെക്സ്റ്റ് മലബാർ കലാപം കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം നോട്ട് ചെയ്യുക മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കുടിയൊഴിപ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരുതെന്ന് മലബാറിലെ കർഷകർ നേരിട്ടു കുടിയൊഴിപ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരുതെന്ന് മലബാർ കർഷകർ നേരിട്ടു ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി ഈ സമയത്താണ് കേരളത്തിൽ നിസ്സഹരണ പ്രസ്ഥാനവും കിലാവത്ത് പ്രസ്ഥാനവും സജീവമായത് കിലാവ സമരകാലത്ത് ഗാന്ധിജിയോടൊപ്പം കേരളം സന്ദർശിച്ച നേതാവായിരുന്നു മൗലാന ഷൗക്കത്തലി ഗാന്ധിജിയും മൗലാന ഷൗക്കത്തലിയും ഒന്നിച്ച് കേരളം സന്ദർശിച്ചു കിലാവത്ത് പ്രസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു നോട്ടെയ്യുക മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കർഷകരിൽ അധികവും മാപ്പിളമാർ ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു ഖിലാഫത്ത് നേതാവായിരുന്ന അലി മുസലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു ഇതോടെ മലബാറിലെ ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി നോട്ടിയ ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിലനിൽക്കവേ പൂക്കോട്ടൂർ കിലാപത്ത കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു ഖിലാപത്ത് നേതാവായിരുന്ന അലി മുസലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു ഇതോടെ മലബാറിലെ ഏറനാട് വള്ളുവനാട് പൊന്നാനി നോട്ടീക ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി ബ്രിട്ടീഷുകാരുടെ സഹായിയായി പ്രവർത്തിച്ച ജന്മിന്മാർക്കെതിരെയും കലാപകാരികളുടെ രോഷം ആളിക്കത്തി കലാപത്തിന് നേതൃത്വം നൽകിയ അലി മുസലിയാർ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ വധിച്ച നേതാക്കളായിരുന്നു അലി മുസലിയാർ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അലി മുസലിയാർ മുസലിയാർകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു നെക്സ്റ്റ് വാഗൺ കൂട്ടക്കൊല മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തൊണ്ണൂറോളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തൊണ്ണൂറോളം കലാപകാരികളെ നോട്ട് ചെയ്യുക തൊണ്ണൂറോളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണനു വേണ്ടി പിടഞ്ഞു മരണവെപ്രാളത്തിൽ അന്യൂനം പറിക്കാൻ തുടങ്ങി തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിലെത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ എഴുപത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു വാഗൺ കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരുടെ എണ്ണം എഴുപത്തിരണ്ട് അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിന് നടന്ന ഈ ദാരുണ സംഭവം ബാഗൺ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്ത് ജന്മിത്തത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തി നെക്സ്റ്റ് ചൗരി ചൌരിചൌര സംഭവം ഉത്തർപ്രദേശിലെ ചൗരി ചൌരിചൌര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുശ്ശേതികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കർഷകർ സംഘടിച്ചു മൂവായിരത്തിലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്കു നേരെ പോലീസ് വെടിവെച്ചു കോപാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ടു നോട്ട് ചെയ്യുക ചൗരിചൗരാ സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം ഇരുപത്തിരണ്ട് ഈ സംഭവം അഹിംസ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു നോട്ടിയുക നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിക്കാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വൈക്കം സത്യാഗ്രഹം സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരായുള്ള പോരാട്ടങ്ങളുടെയും വേദിയായി ദേശീയ പ്രസ്ഥാനം മാറി വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഭാഗമായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ പ്രസിദ്ധമാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ പൊതു ഇടങ്ങളിൽ ഐത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇത് സമരത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചതാണ് വൈക്കം ബോട്ട് ജെട്ടിലും കായലൂരത്തും വലിയ തിരക്ക് എങ്ങും ബഹളം മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഞാനും തിക്കി തിരക്കി ജനക്കൂട്ടത്തിന്റെ മുന്നിലെത്തി ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ച് കണ്ടു ആയിരമായിരം ഖണ്ഡങ്ങളിൽ നിന്ന് ആ ശബ്ദമുയർന്നു കടലിരമ്പുന്നത് മാതിരി മഹാത്മാഗാന്ധി കി ജയ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന അനുഭവകഥയിൽ നിന്നുള്ള ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സവർണ വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്നിന് സവർണ ജാഥ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് വൈക്കം ക്ഷേത്ര നട മുതൽ തിരുവനന്തപുരത്തെ വരെ ഒരു ജാഥ പുറപ്പെട്ടു സവർണ ജാഥ ഏതു മുതൽ ഏതു വരെ എന്ന് ചോദിക്കാം വൈക്കം ക്ഷേത്ര നട മുതൽ തിരുവനന്തപുരം വരെ വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു തുറന്നുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതു ലക്ഷ്മിബായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു നോട്ട് ചെയ്യുക നിവേദനം സമർപ്പിച്ചത് ആർക്ക് റാണി സേതു ലക്ഷ്മിബായി റാണി സേതു ലക്ഷ്മിബായി അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു മഹാറാണി സേതു ലക്ഷ്മി വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് മഹാറാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു നെക്സ്റ്റ് ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നു അത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരെയാണ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖുദേവ് മുതലായവർ ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖുദേവ് ഇവർ രൂപീകരിച്ച സംഘടനയായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നോട്ട് ചെയ്യുക ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചവർ ആരെല്ലാം ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖുദേവ് യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം ചോദിക്കാം യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നത് ഏതു സംഘടനയുടെ ലക്ഷ്യമാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ലക്ഷ്യമാണ് യുവജനങ്ങളെ സമരസജ്ജരാക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമ ലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഉപ്പ് ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയത് ജനരോഷം വർദ്ധിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തി ആർജിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു ഈ ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു സമര പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജടം സമുദ്രത്തിന് സംഭാവന നൽകും എഴുപത്തെട്ട് അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ യാത്ര പുറപ്പെട്ടു നോട്ട് ചെയ്യുക എഴുപത്തെട്ട് അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ചവരുടെ എണ്ണം എഴുപത്തി എട്ട് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു കിലോമീറ്റർ മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഒരുപിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് നിയമലംഘന സമരത്തിന്റെ പ്രതീകമായി മാറി ദണ്ഡി യാത്രയിലെ മലയാളികളാണ് സി കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവാൾ എന്നിവരായിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ സി കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവാൾ സി കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവാൾ ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിപ്പിച്ചു അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് ആര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ നിരവധി വനിതകളും സമരത്തിൽ സജീവമായിരുന്നു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു കെ മാധവൻ നായരും ഈ മൊയ്തു മൗലവിയും നോട്ടിയ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരാരെല്ലാം കെ മാധവൻ നായർ ഈ മൊയ്തു മൗലവി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളാണ് പയ്യന്നൂരും കോഴിക്കോടും പയ്യന്നൂരും കോഴിക്കോടും പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ പയ്യന്നൂരിൽ ഉപ്പ് നിയമ ലംഘനം നടത്തിയതിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ പി കൃഷ്ണപിള്ള എന്നിവർ പോലീസിൻ്റെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പു ലംഘനം നടന്നത് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ പി കൃഷ്ണപിള്ള എന്നിവർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി ഉപ്പു സത്യാഗ്രഹം കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യ സമരാഗ്നി ആളിക്കത്തിച്ചു നെക്സ്റ്റ് നാഗന്മാരുടെ റാണി ഇന്ത്യയുടെ വടക്കു കിഴക്ക് ഭാഗത്തുള്ള മണിപ്പൂർ നാഗാലാന്റ് എന്നീ പ്രദേശങ്ങളിലും നിയമലംഘന ലംഘന സമരത്തിന് ആവേശമുയർന്നു പതിമൂന്ന് വയസ്സ് മാത്രമുള്ള റാണി ഗെയ്ഡിലു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിന്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു അവരെ വിശേഷിപ്പിച്ചു നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ റാണി ഗൈഡിലുവിനെ റാണി ഗൈഡിലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ഉപ്പു സത്യാഗ്രഹത്തെ അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹം ഗാന്ധിയൻ ആശയമായ സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മ പരിപാടികളിൽ ഒന്നായിരുന്നു നോട്ടിയ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി കൊടുക്കണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റ് ആയിരുന്ന സാമൂതിരി നിരസിച്ചു അതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി പി കൃഷ്ണപിള്ള എ കെ ഗോപാലൻ എന്നിവരും ഇതിന് നേതൃത്വം നൽകി ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ കാരണമായി ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടത്തിയത് കെ കേളപ്പൻ പി കൃഷ്ണപിള്ള എ കെ ഗോപാലൻ എന്നിവരും ഇതിന് നേതൃത്വം നൽകി നെക്സ്റ്റ് അംബേദ്കറും പൂനാസന്ധിയും ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞു ഇതിനായി അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അയിത്ത ജാതിക്കാരുടെ സാമൂഹ്യ അവശതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു അധസ്ഥിത ജനവിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സംവരണം ചെയ്തു അധസ്സിതർ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ ഇത് കാരണമാകും എന്നതുകൊണ്ട് അവരെ പ്രത്യേക രാഷ്ട്രീയ വിഭാഗമായി പരിഗണിക്കുന്നതിനെ ഗാന്ധിജി എതിർത്തു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയത്തിനെതിരെ ഗാന്ധിജി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്സിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ചു ഇതാണ് പൂനാ സന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഇത് നടന്നത് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു നോട്ട് ചെയ്യുക ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും അംബേദ്കർ പങ്കെടുത്തു മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് അംബേദ്കർ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നെക്സ്റ്റ് ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഗാന്ധിജി തന്റെ പ്രസംഗത്തിൽ ഇപ്രകാരം ആഹ്വാനം ചെയ്തു സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട ഇതാ ഒരു മന്ത്രം കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം ആ മന്ത്രം ഇതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും ഗാന്ധിജിയുടെ വാക്കുകളാണിത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്തു പൂനെയിലെ ആകാക്കാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബെയും പാർപ്പിച്ചത് ഗാന്ധിജിയും പാർപ്പിച്ചത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരം ആഗാഖാൻ ഖാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് വാസത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് രണ്ടിന് കസ്തൂർബ ഗാന്ധി മരിച്ചു കസ്തൂർബ ഗാന്ധി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ജയിൽ വളപ്പിൽ തന്നെ ശവസംസ്കാരം നടത്തി ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അരുണ ആസഫ് അലി ജയപ്രകാശ് നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അരുണ ആസഫലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു ക്വിറ്റ് ഇന്ത്യ സമര നായിക ആസഫലി നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാടൊടുക്കും പ്രകടനങ്ങൾ ഹർത്താലുകളും കരുദിനം മുതലായവ നടന്നു പ്രതിഷേധ ക്രമേണ കലാപങ്ങളായി മാറി റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിച്ചു തീവണ്ടികൾ കത്തിച്ചു സർക്കാർ ഓഫീസുകൾ ചുട്ടുചാമ്പലാക്കി വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലാക്കി തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ടിറങ്ങി വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ഹർത്താൽ ആചരിച്ചു കൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് ഇതിൽ പങ്കെടുത്ത എം വി നാരായണ മേനോൻ കെ കേളപ്പൻ ഇ മൊയ്തു മൗലവി എ വി കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത മലയാളികളാണ് എം വി നാരായണ മേനോൻ കെ കേളപ്പൻ ഈ മൊയ്തൂ മൗലവി എ വി കുട്ടിമാളു അമ്മ ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ സമര ദിനമായി ആചരിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നുമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ വിശ്വാസം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രഖ്യാപനത്തിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു നോട്ട് ചെയ്യുക നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇതാരുടെ വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല അത് പോരാടി നേടേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇൻ്റർനാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു ഐ എൻ എ ഇൻ്റർനാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു ഇന്ത്യയുടെ മോചനമായിരുന്നു ഐ എൻ എയുടെ ലക്ഷ്യം ഇൻ്റർനാഷണൽ ആർമിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ മോചനം ആസാദ് ഹിന്ദ് റേഡിയോയുടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞു ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ രാഷ്ട്രപിതാവെ ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസ്സുകൾ തേടുന്നു ഇതാരുടെ വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ രാഷ്ട്രപിതാവെ ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചു നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവന ഐ എൻ എയുടെ വനിതാ വിഭാഗം നേതാവായിരുന്നു മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൾ ഖാദർ ഐ എൻ എയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന മലയാളി ആര് വക്കം അബ്ദുൾ ഖാദർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുസ്ലിം ലീഗിന്റെ സമ്മേളനം ലാഹോറിൽ നടന്നു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിനും നൽകണമെന്നും മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി ഇന്ത്യയുടെ പുതിയ വൈസ്രോയിയായി നിയമിതനായ മൗണ്ട് ബാറ്റൻ പ്രഫു കോൺഗ്രസിൻ്റെയും സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെയും നേതാക്കളുമായി ദീർഘമായ ചർച്ച നടത്തുകയും ഒത്തുതീർപ്പ് പദ്ധതികൾ തീരുമാനിക്കുകയും ചെയ്തു ഇന്ത്യയെ വിഭജിക്കുക സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന തീരുമാനം മൗണ്ട് ബാറ്റൻ പ്രഫു പ്രഖ്യാപിച്ചു ഇന്ത്യയെ വിഭജിക്കുക സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയൊരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന തീരുമാനം ബൗണ്ട് ബാറ്റൻ പ്രഖ്യാപിച്ചു സത്യം അഹിംസ എന്നിവയിലൂന്നിയ സഹന സമരത്തിലൂടെ വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു ഇന്ന് പതിനാം മണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർനെഴുനിൽക്കും പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ആ നിമിഷം ഇതാ സമാഗമമാകുന്നു ഈ നിമിഷം ചരിത്രത്തിൽ അപൂർവമാണ് പഴമയിൽ നിന്ന് നമ്മൾ പുതു ലോകത്തിലേക്ക് വരുന്നു ഒരു യുഗം അവസാനിക്കുന്നു ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദിക്കുന്നു ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി